ഹലോ, എല്ലാവർക്കും രാഗി തന്നെ വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇപ്പോൾ തോന്നുന്നുണ്ടോ എന്താ ഈ കറുത്ത പാത്രമൊക്കെ കാണിച്ച് കരിപ്പാത്രമൊക്കെ കാണിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന്? കാരണം ഞാൻ ഇന്ന് കരിച്ചെടുത്തൊരു പാത്രം, മനഃപൂർവ്വമല്ല, ചായ ചൂടാക്കാൻ വെച്ചപ്പോൾ നന്നായിട്ടും കരിഞ്ഞുപോയി. നന്നായിട്ടെന്ന് വെച്ചാൽ പുകയൊക്കെ വന്ന് അത്ര മാത്രം കരിഞ്ഞു. എനിക്ക് ഈയിടെയായിട്ടുള്ളൊരു പ്രശ്നമാണ് ഇങ്ങനെ കരിച്ചെടുക്കുക എന്നുള്ളത്. കാരണം ഞാൻ ചൂടാക്കാൻ അല്ല, ചായ ഇടുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് നോക്കി ഓഫ് ചെയ്ത് തിളച്ച് പൊങ്ങുമ്പോഴൊക്കെ ഓഫ് ചെയ്ത് കളയാതേക്ക് സൂക്ഷിച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് ചായയൊക്കെ ഒന്ന് തണുത്ത് പോകുമ്പോൾ ഒന്നും കൂടി ചൂടാക്കി കുടിക്കാം എന്നുള്ള രീതിയിലെടുത്ത് ഗ്യാസിൽ വെച്ചിട്ട് പോവും. പക്ഷേ ഞാൻ പിന്നെ അത് മറന്നു പോവും. ഞാൻ മറന്നു പോകും അങ്ങനെ ഒരു സംഭവം വെച്ചിട്ടുണ്ടെന്ന്. പിന്നെ പുകയൊക്കെ വരുമ്പോഴാണ് ചേട്ടൻ വിളിച്ച, അയ്യോ ഇതെന്താ ഈ പുകയെന്ന് നോക്കുമ്പോഴാണ് ഞാൻ ഓടിക്കൊണ്ട് വരുന്നത്, അയ്യോ ഞാൻ ഈ ചായപാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ കുറേയായി ഞാനിങ്ങനെ കരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായിരുന്നാലും കരിഞ്ഞു പോയില്ലേ, അതൊന്ന് ശരിയാക്കി എടുക്കാം. അങ്ങനെ യൂട്യൂബൊക്കെ നോക്കി കുറേ വീഡിയോസ് കണ്ടപ്പോൾ ഏറ്റവും എളുപ്പം മെത്തേഡായിട്ട് എനിക്ക് തോന്നിയത് അതിനകത്ത് വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് സോപ്പ് പൊടി വാഷിംഗ് പൗഡർ ഉണ്ടല്ലോ അതിടുക എന്നുള്ളതാണ്. അതിട്ട് കുറച്ച് ഒരു 15 മിനിറ്റ് തിളപ്പിച്ച് വയ്ക്കുമ്പോഴത്തേന് പിന്നെ സ്ക്രബ്ബർ യൂസ് ചെയ്ത് സ്ക്രബ് ചെയ്തെടുക്കുമ്പോൾ ശരിയാവും. അങ്ങനെ ഞാൻ എല്ലാം ചെയ്തു. ചെയ്ത് സൈഡിൽ നിന്നൊക്കെ ഇളകി വരുന്നുണ്ടായിരുന്നു. അത്രയും 15 മിനിറ്റൊക്കെ ഞാൻ ഇട്ട് തിളപ്പിച്ചൊക്കെ എടുത്തു. എന്നിട്ട് ഞാൻ സ്ക്രബ്ബർ യൂസ് ചെയ്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്തു. ഞാൻ ഒരുപാട് നേരം നന്നായിട്ട് എൻ്റെ ഫുൾ ശക്തി ഉപയോഗിച്ച് സ്ക്രബ് ചെയ്തിട്ടും അത് പെർഫെക്റ്റായിട്ട് കിട്ടിയില്ല. കാരണം എന്ന് വെച്ചാൽ അത്രമാത്രം അത് കരിഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് ചായ ഉണ്ടായിരുന്നുള്ളൂ. അതിരുന്ന് ഇങ്ങനെ വറ്റി വറ്റി ഞാൻ പറഞ്ഞില്ല പുകയൊക്കെ വന്നു. അത്രയും കരിഞ്ഞിട്ടുള്ളതുകൊണ്ട് തന്നെ എൻ്റെ ഫുൾ ശക്തി എടുത്തിട്ട് അത് നല്ല ക്ലീൻ ആയില്ല. അപ്പോൾ ഞാൻ കരുതി ഇതൊന്ന് മാറ്റി വാങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഓൾറെഡി ഇവിടെ കുറച്ച് പാത്രങ്ങൾ ഇതുപോലെ കരിഞ്ഞത് പന്നപാത്രങ്ങൾ ഇരിപ്പുണ്ട്, അപ്പോൾ അലുമിനിയം ഒക്കെ ഇരിപ്പുണ്ട്, അതെല്ലാം കൂടെ കൊണ്ടു കൊടുത്തിട്ട് മാറ്റി പുതിയ പാത്രങ്ങളായിട്ട് വാങ്ങിക്കൊണ്ടുവരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെയ്യേണ്ട വീടിൻ്റെ അടുത്തുള്ളൊരു ഷോപ്പിലാണ് പോകുന്നത്. അടുത്തെന്ന് പറയാൻ പറ്റില്ല, ഒരു 6 കിലോമീറ്റർ ഉണ്ട് കാട്ടാക്കട. അവിടെ ഉള്ളൊരു ഷോപ്പിലാണ് പോകുന്നത്. അവിടെ നമ്മൾ ഗിഫ്റ്റൊക്കെ മേടിക്കുന്ന ഒരു ഷോപ്പുണ്ട്. അപ്പം ചേട്ടൻ പറഞ്ഞ് എന്നാൽ അവിടെ പോവാം, അവിടെ പോയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോയിട്ട് ആ ഷോപ്പ് ഇതാണ് കേട്ടോ, സുചിത്ര മെറ്റൽസ് അങ്ങനെ കണ്ടാണെന്ന് തോന്നുന്നു പേര് ആണ്. ഞാൻ പേരൊന്നും നോക്കാറില്ല ഷോപ്പിൻ്റെ കയറുമെങ്കിൽ. അതെ, ഇതാണ് സുചിത്ര മെറ്റൽസ് എന്ന് പറഞ്ഞു. വേണ്ടാത്ത പാത്രങ്ങളെല്ലാം ഞാൻ എടുത്തിട്ട് അവർ തൂക്കി നോക്കും. തൂക്കി നോക്കിയിട്ട് അലുമിനിയം സെപ്പറേറ്റ്, സ്റ്റീൽ സെപ്പറേറ്റ് തൂക്കി നോക്കിയിട്ട് അവിടുത്തെ പയ്യൻ തൂക്കി നോക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ വെയിറ്റിനനുസരിച്ച് പൈസ തരും. എനിക്ക് തോന്നുന്നു അത്ര വലിയ പൈസയൊന്നുമില്ല, 100 എത്ര രൂപയാണ് കിട്ടിയത്. പിന്നെ അവിടെ എല്ലാ അലുമിനിയം സ്റ്റീൽ എല്ലാം ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിയ പാത്രം കേട്ടോ. അതിൻ്റെ ഇതുപോലത്തെ ഞാൻ എടുത്ത് കൊണ്ടുപോയി കരിച്ചു പോയി അതുപോലത്തെ പാത്രം തന്നെ വാങ്ങി. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് തനുവിനെ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് വിളിക്കാൻ പോയി. കാരണം വെച്ചാൽ ചേട്ടൻ എന്നെ കൊണ്ടാക്കുന്നേ വിളിച്ചുകൊണ്ട് വരുന്നത്. ഇന്ന് ഞാനുള്ള കാര്യം അവ അറിഞ്ഞിട്ടില്ല. ഞാൻ പിന്നെ അവിടെ സുചിത്രയിൽ പോയില്ലേ, അവിടെ പോയപ്പോഴത്തേനും ഗിഫ്റ്റും കൂടെ മേടിച്ചു. ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു ചേട്ടനൊക്കെ പോകുന്ന, ചേട്ടനും ചേട്ടൻ്റെ അമ്മയും ഞാൻ പോകുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിങ്ങനെ കാത്തിരിക്കുക അവനെ, കാരണം അവർ പോയിട്ട് കുറേ നേരമായി, അവർ ഇടവഴി കൂടെ പോകുന്നത്. അപ്പം മെയിൻ റോഡിലല്ല, കുറച്ച് കയറി കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ അവിടെ പോയി വിളിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അവരെ. അവൻ അറിഞ്ഞിട്ടില്ല ഞാൻ ഉള്ളത്. ഇതേ ഇവർ രണ്ടുപേരും കൂടെ അങ്ങനെ ക്രോസ് ചെയ്ത് വരുന്നുണ്ട്. അങ്ങനെ അവൻ ഭയങ്കര സന്തോഷത്തിൽ ഉള്ളിച്ചാടി വന്നു. ഞാൻ ഈ വണ്ടി കിടക്കുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു വടക്കട ഉണ്ടായിരുന്നു. ഇത്രയും നേരം കിടന്നിട്ട് ഞാനത് കണ്ടില്ല. ഇറങ്ങാൻ പോയപ്പോഴാണ് ഞാനത് കണ്ടത്. ദേ അവിടെ ഒരു വടക്കട ഉണ്ടായിരുന്നു. പിന്നെ ആ കടയിൽ നിന്ന് കുറച്ച് വട ഉണ്ടായിരുന്നില്ല, വാഴയ്ക്കപ്പവും ബജിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതെല്ലാം വാങ്ങിച്ച് എനിക്ക് വൈകിട്ട് ചായയുടെ കൂടെ ചൂട് ബജിയും വാഴയ്ക്കപ്പവും കഴിച്ച് ചായ കുടിക്കാമല്ലോ, നല്ല ടേസ്റ്റിൽ. എനിക്കിങ്ങനെ പുറത്തു പോയി എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങണം, ഫുഡ് ഐറ്റംസ്. അതെനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ്. ഹെൽത്തി അല്ല പുറത്തുനിന്ന് വാങ്ങുന്നത്, എന്നാലും എനിക്കിഷ്ടമാണ്, നല്ല ചൂടായിട്ട് കഴിക്കാമല്ലോ. പിന്നെ നമ്മളൊരു രാത്രിയൊക്കെ ആയപ്പോഴത്തേക്ക് ചേട്ടൻ്റെ വീട്ടിലായിരുന്നു. പിന്നെ രാത്രി ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ വീട്ടിലോട്ട് വന്നു. നമ്മളെപ്പോഴും രാത്രി സഞ്ചാരികളാണ്. നാളെ ഒരു ചേട്ടൻ്റെ 10 മണിത്തേക്ക് തിരിച്ചു പോകണം. വരുന്ന വഴിക്ക് തമ്പാനൂർ വഴിയാണ് വരുന്നത്. ഒരു മണിക്കൂർ യാത്രയുണ്ട് ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ട്. അപ്പോൾ തമ്പാനൂർ വരുമ്പോൾ എപ്പോഴും തനു പറയണം ആ ട്രെയിനിൽ കയറണം, ട്രെയിനിൽ കയറണം. ഞാൻ ഇതുവരെ തനു ട്രെയിനിൽ കയറിയിട്ടില്ല. അപ്പോൾ ഇനി ഒരിക്കൽ ട്രെയിനിൽ കയറ്റണം അവനെ. എന്നിട്ട് ഞാൻ ആ വീഡിയോ കാണിച്ചു തരാമേ. അപ്പോൾ ശരി, ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ ബൈ, സീ യു.